أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نصلي ونسلم على من نرسل رحمة للعالمين، اللهم صل وسلم وبارك وزد على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد. تحسنت بذي الملك والملكوت، واعتصمت بذي العزة والجبروت، وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله، بحق قافها يا عين صاد، وبحق حميم عين سين قاف، وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلعلك باخئ نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا، وإنا لجاعلون ما عليها صعيدا جرزا. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. صدق الله صدق الله ومولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. بارك الله لنا ولكم بالقرآن الكريم، ونفعنا وإياكم بالآيات وذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. أما بعد، ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പരിശുദ്ധമായ മാസത്തിലാണ് നമ്മളൊക്കെയും സംഗമിച്ചിട്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ അവൻ്റെ സച്ചരിതരായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയാൻ പോകുന്നതിൻ്റെയും നമ്മൾ കേൾക്കുന്നതിൻ്റെയും ഒക്കെ മിസ്സിൽ സ്വബാബ് മൺമറഞ്ഞു പോയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഭാര്യ ഭർത്താക്കന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, അവരുടെയൊക്കെയും കബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ ഇടപെടുന്ന മേഖലകൾ, നമ്മുടെ കച്ചവടം, ബിസിനസ്, വാഹനം, എല്ലാറ്റിലും അള്ളാഹു ബർക്കത്ത് നിലനിർത്തി തരട്ടെ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. സൂറത്തുൽ കഹഫിൻ്റെ പ്രാരംഭ ഭാഗം നമ്മൾ അല്പം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൂറത്ത് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. പരിശുദ്ധ ഖുർആനിൽ അഞ്ച് സൂറത്തുകളാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്, ഹംദിലൂടെ തുടങ്ങുന്ന സൂറത്തുകൾ. സർവ സ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. എന്തിനാണത്? അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിനെ ഇറക്കി കൊടുത്ത റബ്ബ്. അപ്പോൾ ആ റബ്ബ് നിനക്കാണ് സർവസ്തുതികളും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. തൊട്ട് മുമ്പുള്ള സൂറത്തുൽ ഇസ്റാ അവസാനിക്കുന്നതും അങ്ങനെ, വഖുലിൽ ഹംദുലില്ലാ. വഖുൽ നബിയെ നിങ്ങൾ പറയണം, അൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. അല്ലദീ ലം യത്തഖിസ് വലദൻ, മക്കളില്ലാത്തവൻ. വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക്, അധികാരത്തിൽ അല്ലാഹുവിനിക്കൊരു പങ്കുകാരനുമില്ല. അപ്പോൾ ഈ ഹംദ് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നതാണ് നമ്മൾ ഇന്ന് പറയുന്നൊരു കാര്യം. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഘടകവും കൂടിയാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസിന്റെ ഭാഗം, അന്ന റജുലൻ ജാഅ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരികയാണ്. ഫഖാല, അയാൾ പറയുന്നു, തവല്ലത് അന്നി ദുനിയ വഖല്ലത് സാത്തു യദി. നബിയെ, തവല്ലത് അന്നി ദുനിയ, ദുനിയാവിനെ തിരിഞ്ഞു കളയാണ്.
എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിൽ അതൊക്കെ തീർന്നു പോയി, എനിക്കൊന്നും കിട്ടണില്ല, ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്ത് പണിയെടുത്താലും എനിക്കൊരു ലാഭവുമില്ല, നഷ്ടങ്ങൾ മാത്രം എനിക്കുള്ളൂ, ഒന്നും ഇപ്പൊ എൻ്റെതെന്ന് പറയാൻ എൻ്റെ ഉടമസ്ഥതയിലും എൻ്റെ അധികാരത്തിലും ഒന്നുമില്ല. നബിയൊക്കെ തീർന്നു പോയി. നബി തങ്ങളോട് ഒരാൾ ആശങ്ക പ്രകടിപ്പിച്ചു. فقال رسول الله صلى الله عليه وسلم الله الرسول المربدي فاين انت من صلاه الملائكه وتسبيح الخلائق وبها يرزقون നിങ്ങൾ എവിടെയാണ്? ഫൈനാൻസ് നിങ്ങൾക്ക് കിട്ടാറില്ലയോ? എന്ത് മിൻ സ്വലാത്തിൽ മലായിക്ക മലക്കുകളുടെ സ്വലാത്തും നിങ്ങൾക്ക് കിട്ടലില്ലേ? വതസ്ബീഹിൽ ഖലായിക് സൃഷ്ടികളുടെ തസ്ബീഹുകൾ, മുള്ളും മരവും മനുഷ്യനും മൃഗവും മത്സ്യവും ഇതൊക്കെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അതൊന്നും നിങ്ങൾക്ക് കിട്ടാറില്ലേ? വബിഹാ യുർസഖൂൻ ആ തസ്ബീഹുകൾ കൊണ്ടും ആ സ്വലാത്തുകൾ കൊണ്ടും ആ സ്വലാത്തുകൾ കൊണ്ടുമാണ് അള്ളാഹു മുഅ്മിനായ അടിമകൾക്ക് റിസ്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കപ്പ ആ തസ്ബീഹ് ഒന്നും കിട്ടലില്ലേ? കാരണം ആ മനുഷ്യരും മൃഗവും സസ്യങ്ങളും മണ്ണും മല ഇതൊക്കെയും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലുന്നു. ആ തസ്ബീഹ് കാരണം അതിൻ്റെ അളവ് കുറേ ചൊല്ലുമ്പോൾ ഈ മനുഷ്യനിക്ക് അള്ളാഹു കുറേ കൊടുക്കും. തസ്ബീഹത്തിന് കിട്ടണില്ലേ? തീരെ കുറവാണോ ഈ മനുഷ്യന് കിട്ടണതും കുറേ. അപ്പൊ നിങ്ങൾക്ക് മലക്കുകളുടെ സ്വലാത്തൊന്നും നിങ്ങൾക്ക് കിട്ടലില്ലേ? നിങ്ങൾ എവിടെയാണ്? അല്ലാഹു റസൂലിന്റെ ചോദ്യം. قال صحابي പറയുന്നു فقلت ഞാൻ ചോദിച്ചു വമാദാ യാ റസൂൽ അല്ലാഹ് എന്താണ് നബി അത് ആ മലക്കുകളുടെ സ്വലാത്തും ആ തസ്ബീഹും ഒക്കെ എന്താണ് അവരെന്താണ് ചൊല്ലലുള്ളത് അവരാർക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലാറുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൽ സ്വഹാബി നിങ്ങൾ പറയണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് മിഅത്ത മറത്തൻ നൂറ് പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിച്ചുന്നുണ്ട് വബിഹംദിഹി നിനക്കാണ് സർവസ്തുതികളും സുബ്ഹാനല്ലാഹിൽ അലീം മഹോന്നതനായ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിച്ചുന്നുണ്ട് മഹത്വമുടയവനായവനെ വബിഹംദിഹി നിന്നെ ഞാൻ സ്തുതിക്കുന്നു അസ്തഗ്ഫിറുല്ലാഹ് എന്റെ ദോഷങ്ങളെല്ലാം എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ് മിഅത്ത മറത്തൻ നൂറ് പ്രാവശ്യം നിങ്ങൾ ഇത് പറയണം മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ അൻ തുസല്ലിയ സുബ്ഹാ ഫജ്ർ ഉദിച്ചതു മുതൽ സുബ്ഹിന്റെ ദിവസമുണ്ടായതു മുതൽക്ക് അടുത്ത സുബ്ഹ് നിങ്ങൾ നിസ്കരിക്കുന്നത് വരെ ഒരു സുബ്ഹ് നിസ്കരിച്ചിട്ട് ഫജ്ർ ഉദിക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹ് നിസ്കരിക്കുക എന്നർത്ഥം മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ അൻ തുസല്ലിയ സുബ്ഹ പിന്നെ നിങ്ങൾ അടുത്ത ദിവസം സുബ്ഹ് നിസ്കരിക്കുന്നത് വരേക്കും ഈ ഈ ദിക്ര നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ദുന്യാവ് നിങ്ങളിലേക്ക് വരും റാഗിമതൻ സ്വാഗിറതൻ റാഗിമതൻ നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലും നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഉണ്ടാവില്ല ഇതൊന്നിപ്പോ എനിക്ക് വേണ്ടിയില്ലായിരുന്നു റബ്ബെ എന്നാലും നിങ്ങൾക്ക് നൽകും അതാണ് റാഗിമതൻ എന്ന വാക്കിന്റെ അർത്ഥം സ്വാഗിറതൻ നിങ്ങൾക്ക് വേണ്ടുവോളം കിട്ടും വയഖലുഫുല്ലാഹു അസ്സ വജല്ല മിൻ കുല്ലി കലിമത്തിൻ മലക്കൻ യുസബ്ബിഹുല്ലാഹു തആല ഇലാ യൗമിൽ ഖിയാമത്തി ലക സവാബു നിങ്ങൾ ഒരു പ്രാവശ്യം ആദിക്കുറു പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലാൻ അള്ളാഹു മലക്കുകളെ നിയോഗിക്കും ഒരു തസ്ബീഹിന് ഒരു മലക്ക് ഇവിടെ സൃഷ്ടിക്കപ്പെടും ആ മലക്ക് ഖിയാമം വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലും അങ്ങനെ നിങ്ങൾക്ക് അതിനാൽ പ്രതിഫലവും ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ തസ്ബീഹിന്റെ ഹംദിന്റെ സട്ടത അതിന്റെ മഹത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് നോക്കൂ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന വാക്കിന്റെ ആ ഒരു മഹത്വമാണത് ഇസ്രായേലിന്റെ രാവിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുകയാണ് അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തങ്ങൾ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് ഉത്തിയ ലൈലത്തൻ ഉസ്രിയ ബിഹി ബിഖദഹൈൻ മിൻ ഖംരി
അല്ല, ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട സംഭവമല്ല ഇത്. ഇത് പറയുന്നത് ഇസ്രായേലിന്റെ രാവിൽ നബി തങ്ങളിലേക്ക് ഉച്ചിയ ലൈലചൻ ഉസ്രിയ ബിഹി ബിഖദഹൈൻ മിൻ ഹംരിൻ വലബൻ, പാലും പാലും കള്ളും കൂടെ ഓരോ പാത്രങ്ങളിലായിട്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഫനലറ ഇലൈഹിമ, നബി തങ്ങൾ രണ്ടെണ്ണത്തിലേക്കും നോക്കി. ഫഅഖദ ലബൻ, നബി തങ്ങൾ പാലിനെ സ്വീകരിച്ചു. രണ്ടും ഹബീബിന് കൊണ്ടുവന്നു, പാലും ഒരു പാത്രത്തിൽ കള്ളുമുണ്ട്. നബി തങ്ങൾ പാലിനെ സ്വീകരിച്ചു. ഫഖാല ജിബ്രീൽ അലൈഹി സലാം, ജിബ്രീൽ പറഞ്ഞു, അൽഹം കണ്ടോ അല്ലാഹുവേ നിനക്ക് സ്തുതി. എന്തിനാണത്? അല്ലദീ ഹദാകലിൽ ഫിത്റ, നബിത്തങ്ങൾക്ക് ഫിത്റത്തിന് കാണിച്ചു കൊടുത്തല്ലോ. എങ്ങാനും ഹബീബ നബിത്തങ്ങൾ അന്ന് ഹംറായിരുന്നു എടുത്തതെങ്കിൽ ഈ ഉമ്മത്ത് കണ്ടോ, ലൗ അഖദത്തൽ ഹംറ ഖാവത്ത ഉമ്മത്തുക്, നിങ്ങൾ കള്ളായിരുന്നു നബിയെ എടുത്തതെങ്കിൽ നിങ്ങളുടെ ഉമ്മത്ത് മുഴുവൻ നശിച്ചു പോയേനെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫിത്റത്തിന് കാണിച്ചു തന്ന റബ്ബേ നിനക്ക് സർവസ്തുതികളും. കണ്ടോ യാ അല്ലാ, ഇബ്രാഹിം നബിയുമായിട്ട് കണ്ടുമുട്ടുന്നൊരു സംഭവം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നബി തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, തിർമിസി തങ്ങളാണ് അത് ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. ലഖീതു ഇബ്രാഹിം അലൈഹി സലാം, ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടുമുട്ടുന്നു. ലൈലത്ത് ഉസ്രിയ ബി, എന്നെ ഇസ്രായേലിന്റെ രാവിൽ കൊണ്ടുപോയപ്പോ അന്ന് ഞാൻ ഇബ്രാഹിം നബി തങ്ങളെ കണ്ടുമുട്ടി. ഖാൽ, ഇബ്രാഹിം നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദുർ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ, അക്രി ഉമ്മത്തുക മിന്നി സലാം, നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിനോട് എൻ്റെ സലാം പറയണം. വ അഖ്ബിറുഹും, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നബിയെ. ഇബ്രാഹിം നബി തങ്ങൾ പറയണം എന്താണ്? അന്നൽ ജന്നത്ത് തയ്യിബാ, സ്വർഗം വളരെ തയ്യിബാണ് കേട്ടോ. അന്നൽ ജന്നത്ത്, സ്വർഗമാകുന്നത്, തയ്യിബത്തു തുർബ, അതിന്റെ മണ്ണ് വളരെ തയ്യിബത്താണ്, നല്ല അദ്ബത്തുൽ മാ, തെളിഞ്ഞ വെള്ളമുണ്ട്. വ അന്നഹാ ഖിആനുൻ, വിശാലമായിട്ട് ഖിആൻ, തോട്ടങ്ങളോളം ഇങ്ങനെ പരന്നു കിടക്കാണ് സ്വർഗം. വ അന്ന ഖിറാശഹാ, അവിടെ നടേണ്ടത് എന്തെന്നറിയോ? അത് കിട്ടാൻ നിങ്ങൾ നടേണ്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതതിന്റെ ഖിറാസാണ്, അതവിടെ നടാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ. കണ്ടോ, അനസ് ബിൻ മാലിക് എന്നവർ പറയുന്ന ഹദീസ് ഉണ്ട്. നബി തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ, അല്ലാഹു തആല, ലയറുല്ലാഹു അനിൽ അബ്ദ്, ഒരു അടിമയെ അല്ലാഹു തൃപ്തിപ്പെടും. യഅകുലുൽ അഖ്ലത, ഒരു പിടി ഭക്ഷണം അയാൾ കഴിക്കും. ഫയഹ്മദുഹു അലൈഹാ, എന്നിട്ട് അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. വയശ്റബു ശുർബത, ഒരു തവണ അയാൾ കുടിക്കും. ഫയഹ്മദുഹു അലൈഹാ, അപ്പോൾ അയാൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നുമുണ്ട്. ഒരു അഖ്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിടി ഭക്ഷണം എന്നാ, ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. എത്രയോ നമ്മള് നമ്മുടെ നമ്മളിൽ ജീവിച്ചു പോയ ഒരുപാട് അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയായിരുന്നു എന്നാണ്. ഭക്ഷണത്തിൽ വല്ലാതെ മര്യാദ കാണിച്ചിരുന്ന ഒരു മഹാനാണ്. മൂപ്പരൊന്നും ഒരു ഒരു വറ്റുപോലും നിലത്ത് വീഴാൻ സമ്മതിച്ചിട്ടില്ല. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചാൽ ടേബിളിൻ്റെയും പാത്രത്തിൻ്റെയൊക്കെ ചുറ്റുഭാഗത്ത് അതിൻ്റെയൊക്കെ ഒരു അവശിഷ്ടങ്ങളും നമ്മൾ കളഞ്ഞത് എത്രയോ കാണാറുണ്ട്. ഹദീസിൽ ഇബറച്ചു ഇബരീഖ് എന്ന് പറഞ്ഞൊരു കഥ പറയാറുണ്ട്. ഇബറച്ച്, ഇബറച്ച് എന്ന് പറഞ്ഞാൽ സൂചി എന്നർത്ഥം. ഇബരീഖ് എന്ന് പറഞ്ഞാൽ പഴയ വെള്ളം ഒഴിക്കുന്ന ഒരു പാത്രം, കിണ്ടി എന്നൊക്കെ പറയും, അതാണ് ഇബരീഖ്. ഒരു പണ്ഡിതനെ കുറിച്ചുള്ള കഥയാണ്. അയാൾ എവിടെ പോകുമ്പോഴും സൂചിയും ഒരു കിണ്ടിയിൽ വെള്ളവും കൊണ്ടുപോകും. ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് രണ്ടും അരികിൽ വെക്കും. ഒരു വറ്റ് നിലത്ത് വീണാൽ സൂചി കൊണ്ടത് കുത്തിയെടുത്തിട്ട് വെള്ളം കൊണ്ട് കഴുകി അത് കഴിക്കും. ഒരു വറ്റുപോലും നിലത്ത് വീഴാൻ സമ്മതിക്കാറില്ല. നമുക്ക് വേണ്ടുവോളം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അലസതയും അതിനെ ഒരു ഗൗനിക്കാതിരിക്കുന്നതും അതുകൊണ്ടാണ്. നമുക്ക് തോനുണ്ട്, നമുക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ടാണ്. അള്ളാഹു കുറവ്, ഭക്ഷണത്തിൽ നമ്മൾ അമിത വ്യയം കാണിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണത്തിൽ അശ്രദ്ധ കാണിച്ചാൽ അള്ളാഹു രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദനല്ലാഹു കാക്കട്ടെ. ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട, നമ്മുടെ മുഴുവനായും ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഉണീക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദി അത്സഅമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വാ, നമ്മൾ പറയണം അള്ളാഹുവാണ് ഭക്ഷണം തന്നത്, കഴിക്കാൻ സൗകര്യപ്പെട്ടതും സൗകര്യപ്പെടുത്തി തന്നതും അള്ളാഹുവാണ്. വായിലൂടെ തന്നെ നമ്മൾ കഴിച്ചു. എത്ര ആളുകളാണ് ട്യൂബിലൂടെ ഒക്കെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഖുറൈശും ലീലാഫി ഖുറൈശിൻ എന്ന സൂറത്തും ഭക്ഷണത്തിന്റെ ശേഷം ഓതാൻ മറക്കരുതേ.
ഇമാം മുസ്ലിമും ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കലിമത്താനി, രണ്ട് കലിമത്തുകൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിൽ പറയാൻ വളരെ എളുപ്പമുണ്ട്. സഖീലത്താനി ഫിൽ മീസാൻ, പക്ഷെ മീസാനിൽ ഭാരമുള്ളതാണത്. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിലേക്ക് അത്രമേൽ പ്രിയമുള്ള രണ്ട് കലിമത്തുകൾ എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒന്ന്, സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവെ നിന്റെ പരിശുദ്ധതയെ ഞാൻ വായിച്ചുന്നുണ്ട്, പരിശുദ്ധിയെ ഞാൻ വായിച്ചുന്നുണ്ട്, വബിഹംദിഹി നിന്നെ സ്തുതിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. കണ്ടോ, അല്ലാഹുമ്മ ജഅൽനാ മിൻ, അല്ലാഹു തൗഫീക് നൽകട്ടെ. അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അബൂ ദർറിൽ ഗിഫാരിയോട് പറയുന്നു, അലാ ഉഖ്ബിറുക ബിഹബ്ബിൽ കലാം, അല്ലാഹുവിനെ വളരെ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. എന്താണത്? ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതാണ് കേട്ടോ. അപ്പോൾ ഖഫാരിനോട് പറയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതാണ്. യാ അല്ലാഹ്, അല്ലാഹു നമ്മളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തി തരട്ടെ. മറ്റൊരു സംഭവം, മഹാനായ കഅബ് ബിൻ ഉജറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുഅക്കിബാത്തുകൾ. ദീനിൽ മുഅക്കിബാത്തുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് മുഅക്കിബാത്തുകൾ? وعن كعب بن عجرة رضي الله تعالى عنه معقبات معقباتുകൾ لا يخيب قائلهن അത് പറയുന്ന ഒരാൾക്കും ഒരാളും പരാജയപ്പെടില്ല, അയാൾക്ക് പരാജയം ഉണ്ടാവുകയില്ല. او فاعلهن അത് ചെയ്യുന്ന ഒരാൾ ദുബ്ര കുല്ലി സ്വലാത്തിൻ മക്തൂബ ഫർള നിസ്കാരങ്ങൾക്ക് ശേഷം സലാസം വസലാസീൻ തസ്ബീഹതൻ 33 തസ്ബീഹ് വസലാസം വസലാസീൻ തഹ്മീദതൻ 33 തഹ്മീദുകൾ അൽഹംദുലില്ലാഹ് എന്നത് വഅർബഅം വസലാസീൻ തക്ബീറാ 34 തക്ബീർ അല്ലാഹു അക്ബർ ഉടനെ ചെയ്യുന്ന കാര്യമെന്നാണ് മുഅക്കിബാത്തിന്റെ അർത്ഥം. ഇത് മൂന്നും ചെയ്യുന്ന ഒരാൾ പരാജയപ്പെട്ടു പോവില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അൻ യക്സിബ ഫീ കുല്ലി യൗമിൻ അൽഫസനതൻ, നിങ്ങൾക്ക് ഓരോ ദിവസവും 1000 നന്മ ചെയ്യാൻ പറ്റുമോ, ഒരു ദിവസം 1000 നന്മക്ക് ചെയ്യണമെന്നോ, എന്താണ് നബിയൊക്കെ പറ്റുന്ന കാര്യമാണോ? ഫസഅലഹു സായിലു മിൻ ജുലശായി, അവിടെ ഇരിക്കുന്ന ഒരാൾ ചോദിച്ചു, കൈഫ യക്സിബു അൽഫഹസന, ഉത്ത നബിയെ 1000 നന്മയൊക്കെ സാധുക്കളായ ബലഹീനരായ ഞങ്ങൾ കൊണ്ട് പറ്റുമോ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, യുസബ്ബിഹു മിഅത്ത തസ്ബീഹതൻ, 100 വട്ടം സുബ്ഹാനല്ലാഹ് പറയാൻ ശ്രദ്ധിക്കണേ, ഫയക്തബു ലഹു അൽഫഹസന, 1000 കൂലി എഴുതപ്പെടും. നിങ്ങൾ 1000 നന്മ ചെയ്യൽ 100 തസ്ബീഹിലൂടെ ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. യാ അല്ലാഹ്, കണ്ടോ, മഹ്ദിയായ ജുവൈര ബിവി റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ജുവൈരിയ ബിവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ ഭാര്യമാരിൽ പ്രമുഖയാണ്. അവർക്ക് നബി തങ്ങൾ കൊടുക്കുന്ന ഒരു സാരോപദേശമുണ്ട്. വഅൻ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ഇൻദിഹ, നബി തങ്ങൾ താമസിച്ചത് ജുബൈര ബിവിയുടെ വീട്ടിൽ. അവിടെ നിന്നും ബുഖറച്ചൻ രാവിലെ നബി തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഹൈന സ്വല്ല സുബ്ഹ്, സുബ്ഹ് നമസ്കരിച്ചിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. വഹിയ ഫീ മസ്ജിദിഹ, ജുബൈര ബിവി ഉള്ളത് നബി തങ്ങളുടെ പള്ളിയിലാണ് കേട്ടോ, അങ്ങനെയാണ്, നബി തങ്ങളുടെ പള്ളിയിലാണ് ബിവി നിൽക്കുന്നത്. ثم رجع بعد ان ضحى നബി തങ്ങൾ ലുഹക്ക് നിസ്കരിച്ച് തിരിച്ചു വന്നപ്പോഴും വഹിയ ജാലിസത്തിന് പുറത്തൊക്കെ പോയി നബി തിരിച്ചു വന്നതാണ്. വഹിയ ജാലിസത്തുൻ, അപ്പോഴും ബീവി അവിടെ ഇരുന്നിട്ട് തന്നെ
ഫഖാല നബി തങ്ങൾ ചോദിച്ചു ജുവൈരിയ ബീവിയോട് മാ സിൽതി അലൽ ഹാലില്ലതി ഫാറഖ്തുക അലൈഹ ഞാൻ പോയപ്പോഴുള്ള അതേ അവസ്ഥയാണല്ലോ ഇതുവരെ എഴുന്നേറ്റില്ലേ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതേ ഇരുത്തം തന്നെയാണോ ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തിരുന്നു കഴിഞ്ഞാൽ മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുന്ന നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റ് ഓടാനുള്ള തിരക്കില്ല ഇമാം ഒന്നാമത്തെ സലാം വീട്ടാൻ പോലും നമുക്ക് നേരമില്ല അപ്പോഴേക്ക് ഇമാം അസ്സലാം അലൈക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ രണ്ടും വീട്ടി അല്ലേ സലാം കൊണ്ട് ഇമാമിനെ മുൻകടക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും നമ്മൾ രണ്ടും വീട്ടിയിട്ട് നമ്മൾ എണീറ്റ് പോയിട്ടുണ്ടാവും ജുവൈരിയ ബീവി സുബ്ഹ് നിസ്കരിച്ചിട്ടും ദുഹാന്റെ സമയം വരെ ഇരുന്ന അതേ ഇരുത്തം കാരണം സുബ്ഹ് നിസ്കരിച്ച ഉടനെ ഉറങ്ങാനും പാടില്ല ഫാത്തിമ ബീവി ഒരിക്കലും ഉറങ്ങിയപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് അല്ലാഹു റിസ്ക് നൽകുന്ന സമയം ഫാത്തിമ നിങ്ങൾ കിടന്നുറങ്ങരുത് സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം നിങ്ങൾ അല്പം കിടന്നോ ക്ഷീണമുണ്ടെങ്കിൽ അല്ലാതെ കിടക്കരുത് ജുവൈരിയ ബീവി സുബ്ഹ് നിസ്കരിച്ചിട്ട് അതേ ഇരുത്തം തന്നെ ദുഹാന്റെ സമയം നബി തങ്ങൾ വന്നപ്പോഴും അതേ ഇരുത്തത്തിലാണ് കാണുന്നത് അപ്പോ ബി മഹ്ദി പറയാണ് ഖാലത്ത് നഅം ഇന്ന നബി ഞാൻ ഇരുന്നിട തന്നെയാണ് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിങ്ങൾ പറയാണ് ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാതിൻ സലാസ മറാത് ഞാൻ ഒരു നാല് കലിമത്തുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം മൂന്ന് പ്രാവശ്യം നിങ്ങൾ അത് പറയണം ലൗബുസിനതു ബിമാ ഖുൽതി മുൻസുൽ യൗമി ലവസനതുഹുന്ന അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതിനേക്കാളൊക്കെ അതിനായിരിക്കും ഭാരം കൂടുതൽ നിങ്ങൾ ഈ സമയം നിങ്ങൾ എത്ര സമയം ചെയ്യുന്നതിനേക്കാളൊക്കെ ഇതിന് കുറച്ച് കനം കൂടുതലാണ് എന്താണ് ഇതിന് നിങ്ങൾ പറഞ്ഞു തരേം ഖാൽ മുത്തനബി പറഞ്ഞു കൊടുക്കുകയാണ് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി ورضا نفسه وزنة عرشه ومداد كلماته സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വായിച്ചുന്നുണ്ട് വബിഹംദിഹി നിന്നെ ഞാൻ സ്തുതിക്കുന്നുണ്ട് അദദ ഖൽഖിഹി നിനക്ക് എത്ര സൃഷ്ടികളുണ്ടോ വരിളാ നഫ്സിഹി നിന്റെ നഫ്സ് തൃപ്തിപ്പെടുന്നത്രോളം സ്തുതികൾ വസിനത അർശിഹി നിന്റെ അർശിന്റെ സിനത്തനുസരിച്ച് വമിദാദ കലിമാതിഹി നിന്റെ കലിമത്തുകൾ വിശുദ്ധ ഖുർആനിന്റെ മിദാദിനളക്കാൻ പറ്റുമോ അത്രത്തോളം നിനക്ക് സ്തുതികളും ഞാൻ നൽകുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ ഇതുപോലെ ഒരു സംഭവം ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ നബി തങ്ങളോട് ഒരു സേവകനെ ചോദിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തലബത്തു ബിന്തുഹു ഫാത്തിമ ഖാദിമ മിൻ നബി തങ്ങളോട് ഫാത്തിമ ബിബി എനിക്കൊരു സർവന്റിനെ വീട്ടിൽ വേണം ജോലിക്ക് ആവശ്യത്തിന് അല്ലെ നമ്മുടെ പെങ്ങന്മാരൊക്കെ നമ്മുടെ സഹോദരിമാര് ഭാര്യമാരൊക്കെ പറയും വയ്യ ഒരാളെങ്കിലൊക്കെ ഒന്ന് സഹായത്തിന് അടുക്കളയിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയും ഫാത്തിമ ബിബി അതേ ഒരു ആവശ്യം മുത്തുനബിയോട് ചോദിച്ചപ്പോൾ അള്ളാഹുന്റെ റസൂൽ പറയാൻ അല അദുല്ലുക്കി അലാ മാ ഹുവ ഖൈറുൽ ലക്ക മിൻ ഖാദിം ഫാത്തിമ ഖാദിമിനേക്കാളും ബെറ്റർ ഒരു അസിസ്റ്റന്റിനെ ഒരു ജോലിക്കാരിയെ നിർത്തുന്നതിനേക്കാളൊക്കെ നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ തുസബ്ബിഹീനല്ലാഹ സലാസം വസലാസീൻ കണ്ടോ 33 വട്ടം തസ്ബീഹ് ചൊല്ലുക 33 അൽഹംദുലില്ലാ പറയണം 34 വട്ടം അല്ലാഹു അക്ബർ പറയണം ഹീനത്ത് ഖുദീന മൽജഅകി നീ കിടക്കുന്ന നേരത്ത് ഫാത്തിമ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡിലേക്ക് പോകുമ്പോൾ കിടക്കുന്ന മുറിയിലേക്ക് പോയിട്ട് അതിൻ്റെ ശേഷം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 33 സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാ അല്ലാഹു അക്ബറും പറയേണ്ട പൊന്നുമോൾ എന്നാൽ നിങ്ങൾക്കൊരു ജോലിക്കാരി നിർത്തുന്നതിനേക്കാളും ഹൈറായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സല്ലോ അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വസിദ് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി റസൂലിക സയ്യിദനാ വമൗലാനാ മുഹമ്മദ് അപ്പോ അതിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു മഹത്വം അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീഖ് അനുഗ്രഹിക്കട്ടെ ഹംദ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വാരിതായിട്ടുണ്ട് അള്ളാഹുവിനെ സ്തുതിക്കണം അതെന്ത് തന്നാലും അള്ളാഹുവിൻ്റെ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഒരു കുഞ്ഞിനെ പ്രായപൂർത്തി എത്താത്തൊരു കുട്ടിയുടെ റൂഹിനെ പിടിച്ചാൽ അള്ളാഹു പറയും മലക്കുകളോട് ഖബലതും സമറത ഫുആദി നിങ്ങൾ എൻ്റെ കരളിൻ്റെ കഷ്ണത്തിനെ പിടിച്ചല്ലോ നിങ്ങൾ എൻ്റെ ഒരു അടിമയുടെ കുഞ്ഞിനെ പിടിച്ചല്ലോ അപ്പൊ മലക്കുകൾ പറയും അതേ അല്ലാഹുവെ ഞങ്ങൾ പിടിച്ചു അപ്പൊ മാതാ ഖാൽ ആ മനുഷ്യൻ അപ്പൊ എന്താണ് പറഞ്ഞത് ആ വാപ്പ ഉമ്മ കുട്ടി വഫാത്തായപ്പോൾ എന്തു പറഞ്ഞു മലക്കുകൾ മറുപടി പറയും ഹമീദ് അല്ലാഹ്
അവൻ അള്ളാഹുവിനെ സ്തുതിച്ചതാണ്. അയാൾ നിന്നെ സ്തുതിച്ചു റബ്ബേ. അപ്പൊ അള്ളാഹു പറയും, ഇബ്നിലി അബ്ദി ഖസറം ഫിൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അടിമക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വർഗത്തിലൊരു കൊട്ടാരം പണിയണം, ഒരു തോട്ടം പണിയണം, ഒരു മാളിക പണിയണം എന്ന് അള്ളാഹു പറയും. കണ്ടോ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ സ്തുതിക്കുന്നതിനനുസരിച്ചിട്ട് മനുഷ്യന് കൊടുക്കും എന്നുള്ളതാണ്. എന്ത് വന്നാലും ഹംദുലി മനുഷ്യന് കൈവിടാൻ പാടില്ല. എപ്പോഴും അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും. നമ്മളിതൊക്കെ ചൊല്ലും 100 പ്രാവശ്യം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി അല്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹു റിസ്ക് കൊടുക്കുന്ന, അതാണല്ലോ സ്വഹാബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മളിത് കിട്ടുന്നത് വരെ ചൊല്ലും. കിട്ടിക്കഴിഞ്ഞാലോ, കടം വന്നാൽ പ്രയാസമാണ്, നമ്മളിത് ചൊല്ലും. ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാലോ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവൂല. ഫസുക്കുറൂഞ്ഞുക്കും, അള്ളാഹുവിന് എല്ലാ സമയത്തും നമ്മൾ ദിക്റുകളിലൂടെ ഓർമ്മിക്കണം. സുഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും കണ്ണീരിലും ഒരു ഇലാഹിയായ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് അതിനൊരു റാബിഅത്തുൽ അദവിയൊക്കെ ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ മുഴുവൻ സ്വർഗം കൊതിച്ചുകൊണ്ടാണെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട, നരകം പേടിച്ചിട്ടാണെങ്കിൽ എന്നെ നരകത്തിൽ കൊണ്ടുപോയിട്ട് ശുഷിച്ചോ, പിന്നെന്തിനാണ് ഞാൻ ചെയ്തതൊക്കെയും, അത് റബ്ബെ നിന്നെ ഒന്ന് കാണണം എനിക്ക്. അതിനു വേണ്ടിയിട്ടാണ് റാബിഅത്തുൽ അദവിയ അത്രമേലൊരു ഇലാഹിയായ രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിതമാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് ഇന്ന് അവസാനിപ്പിക്കുന്നു, തുടർ വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഹംദ് മറക്കരുത്. 100 ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ ശ്രമിക്കുക, ഓർമ്മിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ മരിച്ചുപോയവർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സ്നേഹിതന്മാർ സർവരിലും അള്ളാഹു നന്മ സദാ വർഷിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും ورحمة الله تعالى وبركاته.